ഹായ് ഫ്രണ്ട്സ്, എ ബി എ ഫോർ ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഉരുളക്കിഴങ്ങ് വിഭവങ്ങൾ നമുക്കെല്ലാവർക്കും തന്നെ പ്രിയപ്പെട്ടതാണ് അല്ലേ? കറിയായും കുറുമയായും ഫ്രൈയായും അങ്ങനെ പല രൂപത്തിലും നമ്മൾ ഉരുളക്കിഴങ്ങും കഴിക്കാറുണ്ട്. എന്നാൽ നമ്മൾ കഴിക്കുന്ന ഈ ഉരുളക്കിഴങ്ങ് നമ്മുടെ തന്നെ ശരീരത്തിന് ദോഷമായി മാറാറുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? ഇന്നത്തെ വീഡിയോ ഉരുളക്കിഴങ്ങ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കറി വെക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറികളിൽ പ്രധാനിയാണ് ഉരുളക്കിഴങ്ങ്. കറി ഉണ്ടാക്കുന്നതിന് മാത്രമല്ല, സൗന്ദര്യ സംരക്ഷണത്തിനും ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചു വരുന്നു. ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കുന്നതിലൂടെ പല ആരോഗ്യ സൗന്ദര്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ നമുക്ക് കഴിയും. എന്നാൽ ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെല്ലാം ഒരു പരിധിവരെ കാരണം നമ്മുടെ ഭക്ഷണശീലം തന്നെയാണ്. നിങ്ങൾ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. മുളച്ച ഉരുളക്കിഴങ്ങ് നിങ്ങൾ കഴിക്കാറുണ്ടോ? എന്നാൽ സൂക്ഷിക്കണം, കാരണം ആരോഗ്യത്തെ പലപ്പോഴും അപകടകരമാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഇതിന് കഴിയും. ഇനി നമുക്ക് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് മുളച്ച ഉരുളക്കിഴങ്ങ് കഴിക്കുന്നതിലൂടെ ഉണ്ടാകുക എന്ന് നോക്കാം. മാർക്കറ്റിൽ നിന്നും ഉരുളക്കിഴങ്ങ് വാങ്ങി ആഴ്ചകളോളം നമ്മൾ സൂക്ഷിച്ചിട്ടാകും പാചകത്തിന് എടുക്കുക. അപ്പോഴേക്കും അത് വാടിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിൽ നിന്നും മുള പൊങ്ങിയിട്ടുണ്ടാകും. അതൊന്നും നോക്കാതെ നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ശരീരത്തെ എത്രത്തോളം ദോഷകരമായി ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? രോഗങ്ങൾ ഇല്ലാത്ത ആരോഗ്യമുള്ള ഒരു ശരീരമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കുന്നതിന് മുൻപ് ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഉരുളക്കിഴങ്ങ് ചീത്തയാകാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. കാരണം സോളാനൈൻ എന്ന് വിളിക്കുന്ന ന്യൂറോടോക്സിൻ ഉരുളക്കിഴങ്ങിൽ അടങ്ങിയിട്ടുണ്ട്. ഇവ ഉയർന്ന അളവിൽ ശരീരത്തിലെത്തുന്നത് ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. ഉരുളക്കിഴങ്ങ് ദീർഘകാലം സൂക്ഷിക്കുമ്പോൾ ഇവ വാടി പുതുമ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. മാത്രമല്ല, ഇവയ്ക്ക് മുള വന്നിട്ടും ഉണ്ടാകാം. മുളച്ച ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞ് കറി വെക്കാൻ എടുക്കുകയാണ് മിക്കവരും ചെയ്യുന്നത്. ഇനി അങ്ങനെയുള്ള ഉരുളക്കിഴങ്ങ് കഴിക്കാൻ വരട്ടെ. കാരണം മുള വന്ന ഉരുളക്കിഴങ്ങ് വിഷമയമുള്ളതാണ്. സോളാനൈൻ, ചാക്കോനൈൻ എന്നീ ഗ്ലൈക്കോ ആൽക്കലോയിഡുകൾ ഉരുളക്കിഴങ്ങിൽ അടങ്ങിയിട്ടുണ്ട്. ഇവ രണ്ടും നാഡീവ്യൂഹത്തെ ദോഷകരമായി ബാധിക്കും. ചില ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ തന്നെ പുറമെ ചെറിയൊരു പച്ച നിറം കാണാറുണ്ട്. ഇതിനർത്ഥം ഇവയിൽ കൂടുതലായി സൂര്യപ്രകാശം ഏറ്റിട്ടുണ്ടെന്നാണ്. കൂടുതലായി സൂര്യപ്രകാശം ഏറ്റിട്ടുള്ള ഉരുളക്കിഴങ്ങിൽ സോളാനൈൻ കൂടിയ അളവിൽ കാണപ്പെടുന്നു. ഇത് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളിൽ ഉണ്ടാക്കും. ദഹന പ്രശ്നങ്ങൾ മുതൽ നാഡീവ്യവസ്ഥയെ വരെ ഇത് ദോഷകരമായി ബാധിക്കുന്നു. ഇതിലുള്ള ഗ്ലൈക്കോ ആൽക്കലോയിഡുകളുടെ സാന്നിധ്യമാണ് പലപ്പോഴും നാഡീവ്യവസ്ഥയ്ക്ക് പ്രശ്നമുണ്ടാക്കുന്നതിന് കാരണമാകുന്നത്. പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി നാം ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതേ ഉരുളക്കിഴങ്ങ് തന്നെ പലപ്പോഴും ആരോഗ്യത്തിന് വെല്ലുവിളിയായി മാറുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. മുളച്ചതും പച്ച നിറമുള്ളതുമായ ഉരുളക്കിഴങ്ങുകൾ പരമാവധി നമുക്ക് ഒഴിവാക്കാൻ ശ്രമിക്കാം. അങ്ങനെ ഉരുളക്കിഴങ്ങ് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടാം. കൂടാതെ ആരോഗ്യമുള്ള, രോഗങ്ങളില്ലാത്ത ഒരു നല്ല ശരീരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.